ബസ്സിലെ യാത്രയെന്ന നേരെ എൻ്റെ സ്ഥലമായിട്ടുള്ള പർവ്വതത്തെയും തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കണ്ട ബോർഡും അതിനടുത്തുള്ള നമ്മുടെ സ്വന്തം പബ്ലിക് ലൈബ്രറിയും. പുതിയ നാലുവരി പാതയുടെ ഭാഗമായിട്ട് റോഡ് വലുതാക്കുമ്പോഴത്തേക്കും 1947 സ്ഥാപിച്ച് ഈ ലൈബ്രറി നിൽക്കുന്ന ഭാഗമൊക്കെ റോഡായിട്ട് പോകും. അതുകൊണ്ട് ഈ ലൈബ്രറിയുടെ പുതിയ ബിൽഡിംഗ് ഇഷ്യൂ ആയിരിക്കുന്ന ആലപ്പുഴ പറവൂർ ബസ് സ്റ്റോപ്പിനടുത്തുള്ളത് ഈ കാണുന്ന പള്ളിക്കടുത്തുള്ള ആ കാണുന്ന ബിൽഡിങ്ങിലായിട്ടാണ്. അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പടുകൂറ്റം ബിൽഡിങ്ങിനാണ് പുതിയ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ ഇത്രയും കിടുക്കം ബിൽഡിങ്ങിൻ്റെ ഒരു ഡീപ് ക്ലീനിങ് വർക്ക് കിട്ടിയപ്പോഴത്തേക്കും ഗ്രീൻ ഹൗസും പിള്ളേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മൾ മേളിലോട്ട് കയറുവാണ്. ഏറ്റവും മേളത്തെ നിലയിലുള്ള ബാത്റൂമുകളാണ് നമുക്ക് മെയിൻ പ്രയോറിറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ള ഡീപ് ക്ലീനിങ് വർക്ക് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇവിടെ സ്റ്റെയിൻ ഒക്കെ അടിച്ച് സീനായിട്ട് കിടക്കാണ്. വർഷങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും രീതിയിൽ സ്റ്റെയിനും പൊടിയൊക്കെ പിടിച്ചിട്ട് സീനായി കിടക്കുന്നത്. ഇവിടെ ബുക്സ് റഫർ ചെയ്യാൻ വേണ്ടിയിട്ടും BSc പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ടീച്ചർമാർക്കും ചേച്ചിമാർക്കും പിള്ളേർക്കും ഒക്കെ ഇത്രയും മോശമായിട്ടുള്ള കണ്ടീഷനിലുള്ള ബാത്റൂമിൽ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ ഒരു ബാത്റൂമിന് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വർക്ക് നമ്മൾ നല്ല കിടുക്കനായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ കണ്ട സ്റ്റെയിൻസ് വഴുക്കൊക്കെ മാറിയപ്പോഴത്തേക്കും ബാത്റൂം തന്നെ അടിപൊളിയായിട്ടാണ് നോക്കി. ക്ലോസറ്റും വാഷ് ബേസിനും ഫ്ലോറും വാളും ഡോറും ഒക്കെ നമ്മൾ നല്ല കിടുക്കനായിട്ട് ഡീപ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഗ്രീൻ ഹൗസിന്റെ മാജിക്കൽ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാത്റൂം അതിനകത്തുള്ള ആക്സസറീസ് ഒക്കെ നല്ല ക്യൂട്ട് ആൻഡ് ബ്രൈറ്റർ ആയിട്ട് തിളങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വർക്ക് നല്ല കിടുക്കനായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഗ്രീൻ ഹൗസും പിള്ളേരും വീട്ടിലോട്ട് പോയിട്ടുണ്ട്.